തലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ കൗതുകകരമായൊരു സ്ഥലനാമത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. സ്ഥലത്തിൻ്റെ പേര് മീനങ്ങാടി, വയനാട് ജില്ലയാണ്. ബ്രഹ്മഗിരി താഴ്വരയുടെ അടിവാരമാണ്. ബ്രഹ്മഗിരി താഴ്വര എന്ന് പറയുന്നത് ആദ്യകാലത്ത് മനുഷ്യൻ്റെ കാൽപ്പെരുമാറ്റം നടന്ന സ്ഥലമാണ് എന്നുള്ളതിന് തെളിവുകൾ ലഭ്യമാണ്. ബ്രഹ്മഗിരി താഴ്വര, ആ ബ്രഹ്മഗിരി താഴ്വരയിലുള്ള സുൽത്താൻ ബത്തേരി താലൂക്കിലുള്ള ഒരു പഞ്ചായത്തിൻ്റെ പേരാണ് മീനങ്ങാടി. നമ്മൾ പ്രത്യക്ഷത്തിൽ മീനും അങ്ങാടിയും, അങ്ങാടി ചന്തയാണ്, അപ്പം മീൻ വിൽക്കുന്ന ചന്തയാണ് എന്ന് തോന്നാം. മീൻ ചന്ത എന്നൊരു സ്ഥലം തന്നെ കോഴിക്കോട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മീൻ ചന്തയെന്ന് തോന്നാം. പക്ഷേ ഞാൻ പറഞ്ഞു, ബ്രഹ്മഗിരി താഴ്വരയുടെ അടിവാരമാണ് മീനങ്ങാടി. വലിയ നദികളൊന്നും തന്നെ അവിടെ ഇല്ല. കൊച്ചു കൊച്ചു കൈത്തോടുകളും ചെറിയ കാട്ടരുവികളും മാത്രം അതൊരു സ്ഥലമാണ് മീനങ്ങാടി. അവിടെ എങ്ങനെയാണ് മീൻ ചന്തയായി മാറുന്നത്? അവിടെ നിന്ന് മീൻ എത്തണമെങ്കിൽ, കടപ്പുറത്ത് നിന്ന് മീൻ എത്തണമെങ്കിൽ എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്യും. അത് കർണാടകം വഴി ആയാലും കേരളത്തിൽ നിന്നായാലും കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ച് കോഴിക്കോട് വഴി വേണം നമ്മൾ മീനങ്ങാടിയിലെത്താൻ. താമരശ്ശേരി ചുരമൊക്കെ കയറി അവിടെ ചെല്ലുമ്പോൾ മീൻ ഏതാണ്ട് പാടും. പക്ഷേ ഇത് പഴയ കാലമാണെന്ന് ഓർക്കണം. പണ്ട് മോട്ടോർ വാഹനങ്ങളും ഫ്രീസറും ആയിച്ചുകെട്ട നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ ഒന്നും അറിഞ്ഞുകൂടാതിരുന്നൊരു കാലത്താണ് മീനങ്ങാടി രൂപപ്പെട്ടത് നമ്മളറിയണം. പിന്നെ എങ്ങനെയാണ് മീനങ്ങാടി എന്ന പേരതിന് വരിക? മീൻ ഉത്പാദിപ്പിക്കുന്ന സ്ഥലമല്ല, മീൻ കച്ചവടം സ്വാഭാവികമായും നടക്കാൻ സാധ്യതയില്ലാത്തൊരു പ്രദേശം മീനങ്ങാടി എന്ന പേര് വരിക, മീൻ ചന്ത എന്ന പേര് വരിക. ഇത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത്തരമൊരു നിരക്കി മീൻ കച്ചവടം നടന്ന സ്ഥലമെന്ന് നമുക്ക് വിചാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമ്മൾ മറ്റൊരു അന്വേഷണത്തിന് പോകുമ്പോഴാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മത്സ്യമാണ്. ഈ മത്സ്യം നമുക്കറിയാം മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരങ്ങൾ മത്സ്യക്കൂർമ്മ വരാശ നരസിംഹശ വാമന രാമോ രാമശ രാമശ കൃഷ്ണ കൽക്കി ജനാർദ്ദനൻ എന്നാണല്ലോ ചെന്നൈ. അതിലാദ്യത്തെ അവതാരം മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരം മത്സ്യമാണ്. ഈ മത്സ്യത്തിനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മത്സ്യത്തിൻ്റെ ക്ഷേത്രമുള്ള സ്ഥലമാണ് മീനങ്ങാടി. അപ്പോൾ അവിടെ മത്സ്യം എങ്ങനെ വന്നു എന്നും എങ്ങനെയാണ് അങ്ങാടി രൂപപ്പെട്ടത് എന്നും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കർണാടകയിലെ കുടുംബി വിഭാഗത്തിൽപ്പെട്ട നാടുവാഴികൾ ഭരിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു ഈ ബ്രഹ്മഗിരിയുടെ അടിവാരത്തുള്ള മാനന്തവാടി അടക്കമുള്ള ഈ പ്രദേശം. ഈ കുടുംബികൾ പാരമ്പര്യമായി തന്നെ വൈഷ്ണവരാണ്, വൈഷ്ണവ ഭക്തരാണ്. ഈ വൈഷ്ണവ ഭക്തർ തന്നെ ഈ ദശാവതാരങ്ങളെയും മാറി മാറി ആരാധിച്ചിട്ട് കൃഷ്ണ ഭക്തി തുടരുന്നവരുണ്ട്, രാമഭക്തി തുടരുന്നവരുണ്ട്, നരസിംഹത്തിനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, വരാഹത്തിനെ പ്രതിഷ്ഠിച്ച് തിരുവനന്തപുരത്തിൻ്റെ വരാഹമൂർത്തിയുണ്ട്, നരസിംഹമൂർത്തിയുണ്ട്, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ അവിടെയുണ്ട്. മഹാവിഷ്ണുവിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ ആരാധിക്കും. അതിൽ മത്സ്യത്തിനെ കുല ദേവതയായി കണ്ട, മത്സ്യാവതാരത്തിനെ കുലദേവതയായി കണ്ട ഒരു വിഭാഗമായി കുടുംബി വിഭാഗം. അങ്ങനെയാണ് അവരുടെ ക്ഷേത്രമാണ് ഈ മത്സ്യക്ഷേത്രം. പക്ഷേ മത്സ്യക്ഷേത്രത്തിൽ അങ്ങാടി വന്നത് എങ്ങനെ? ഇതൊരു വലിയ ചോദ്യമായി വിശേഷിച്ചു. അപ്പോഴാണ് കന്നഡ ജന്മം കൊണ്ട് കന്നഡ വംശജരായ ഈ കുടുംബി വിഭാഗത്തിൻ്റെ വർത്തമാന ഭാഷയിൽ, അവരുടെ വ്യവഹാര ഭാഷയിൽ കന്നഡ പദങ്ങൾ കടന്നു വന്നിരുന്നു. ആ കന്നഡ ഭാഷയിലൊരു പദമാണ് അങ്കിണി. അങ്കിണി എന്ന പദത്തിന് ഗ്രാമം എന്നാണ്. അപ്പോൾ മീനം അങ്കിണി ആണ് മീനങ്ങാടിയായി മാറി. അതായത് മീനിനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രം നിൽക്കുന്ന ഗ്രാമം എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പൊ കുടുംബി വംശജരായ വിഷ്ണു ഭക്തരായ വിഷ്ണുവിന്റെ അവതാരമായ മത്സ്യത്തിനെ കുലദേവതയായി കരുതുന്ന ആ മത്സ്യത്തിനെ പ്രതിഷ്ഠിച്ച മത്സ്യക്ഷേത്രം നിലനിൽക്കുന്ന ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രമായ ആ ക്ഷേത്രം നിലനിൽക്കുന്ന ഗ്രാമം എന്ന അങ്കിണി ആണ് നമ്മുടെ മലയാള വ്യവഹാരത്തിൽ പറഞ്ഞു പറഞ്ഞ് മീനങ്ങാടിയായി പറയുന്നത്. അല്ലാതെ മീനുമായോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മത്സ്യവുമായോ അത് വിൽക്കുന്ന ചന്തയുമായോ യാതൊരു ബന്ധമില്ല. മീനങ്ങാടി എന്നത് മീനിനെ പ്രതിഷ്ഠിച്ച മഹാവിഷ്ണുവിന്റെ ആദ്യ അവതാരമായ മീനിനെ പ്രതിഷ്ഠിച്ച അമ്പലം നിലനിൽക്കുന്ന ഗ്രാമം എന്ന പരിമിതാർത്ഥം മാത്രമേ അതിനുള്ളൂ. അല്ലാതുള്ള മറ്റൊരു വ്യാഖ്യാനങ്ങൾക്ക് നമുക്ക് സാധ്യത ഇല്ലാത്തൊരു പ്രദേശമാണ് മീനങ്ങാടി. നന്ദി, നമസ്കാരം.